സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. കോട്ടയത്ത് അൽഫാം കഴിച്ച യുവതി മരിച്ച സംഭവത്തിന് പിന്നാലെ വ്യാപകമായ പരിശോധനയാണ് സംസ്ഥാനത്ത് നടന്നത്. 429 സ്ഥാപനങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തി. കോട്ടയം സംഭവത്തിന് പിന്നാലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വ്യാപകമായ പരിശോധനയാണ് സംസ്ഥാനത്ത് നടത്തിയത്. വൃത്തിഹീനമായി പ്രവർത്തിച്ച 22 സ്ഥാപനങ്ങളുടെയും ലൈസൻസ് ഇല്ലാതിരുന്ന 21 സ്ഥാപനങ്ങളുടെയും ഉൾപ്പെടെ 43 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. 138 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. 44 സാമ്പിളുകൾ പരിശോധനയ്ക്കും അയച്ചിട്ടുണ്ട്. ഈ പരിശോധനകൾ തുടരുകയാണ്. വീഴ്ച കണ്ടെത്തിയാൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് കോട്ടയത്തെ നഴ്സ് മരിച്ച സംഭവം വേദനാജനകമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഹോട്ടലുകൾ വൃത്തിഹീനമായി പ്രവർത്തിച്ചാൽ കർശന നടപടിയെടുക്കും. സംസ്ഥാനത്തുടനീളം പരിശോധനകൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ ഹോളിഡേ കാര്യക്ഷമമായിരുന്നു. വീഴ്ചയുണ്ടായിട്ടുണ്ടോയെന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജനങ്ങളുടെ ആരോഗ്യത്തെയും ജീവനെയും ഗുരുതരമായി ബാധിക്കുന്നതാണ് ഭക്ഷ്യവിഷബാധയുമായി ബന്ധപ്പെട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനകൾ. മോശമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ കണ്ടെത്താൻ ഓപ്പറേഷൻ ഹോളിഡേ എന്ന പേരിൽ പ്രത്യേക ഡ്രൈവ് തന്നെ ആരോഗ്യവകുപ്പ് 7 ദിവസം നടത്തിയിരുന്നു. 5000-ത്തിലധികം സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 26 ഹോട്ടലുകൾ 7 ദിവസം കൊണ്ട് പൂട്ടി. 526 സ്ഥാപനങ്ങൾക്കെതിരെ നോട്ടീസും നൽകി. അതിനെല്ലാം നടപടികൾ സ്വീകരിച്ചു വരികയാണ്. വളരെ പ്രാധാന്യത്തോടെ സർക്കാർ നോക്കിക്കാണുന്ന വിഭാഗമാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം. ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതിനൊപ്പം ലൈസൻസ് എടുക്കാൻ സമയപരിധിയും നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, സി ടി വി പ്രാദേശിക വാർത്താ.